സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികാർക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ 101 to 110 വരെയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പാർട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ജിൻവു ബേസിന്റെ അകത്തുള്ള കൊറിയൻ ടീം അപകടത്തിലാണെന്ന് അറിയുന്നിടത്താണ് 100-ാമത്തെ ചാപ്റ്റർ അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 101 തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് ജിൻവു ഷാഡോ എക്സ്ചേഞ്ചിലൂടെ അവിടേക്ക് വരുന്നതാണ്. എന്നിട്ട് തന്റെ ആർമിയെ പുറത്തെടുത്ത ജിൻവു അവരോട് കൊറിയൻ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യാനും ആന്റികളെ കൊല്ലാനും ഉത്തരവിട്ടു. അതോടെ കൊറിയൻ ടീമിലെ അംഗങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ ജിൻവുവും അവന്റെ ആർമിയും ആന്റികളുമായിട്ട് ഏറ്റുമുട്ടി അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒപ്പം മരണപ്പെട്ട ആന്റികളെ തന്റെ ആർമിയാക്കി മാറ്റി അവരെ കൊണ്ടും ആന്റി മോൺസ്റ്റേഴ്സിനെ ആക്രമിപ്പിച്ചു. ശേഷം ജിൻവു കൊറിയൻ ടീമിലെ എല്ലാവരെയും ഹീല് ചെയ്തെങ്കിലും അവനെ കൊണ്ട് മിസ്റ്റായെ മാത്രം ഹീല് ചെയ്യാൻ പറ്റിയില്ല. ജിൻവു മിസ്റ്റായെ രക്ഷിക്കാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തുപോയ ആന്റി മോൺസ്റ്റർ തിരിച്ചവിടേക്ക് വന്നത്. ഇപ്പോഴും അവൻ മനുഷ്യരുടെ രാജാവിനെ അന്വേഷിക്കുന്നത് കണ്ട യോൻഹോ പുറത്ത് റിയൂജിയും മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കി. അതിനെ കണ്ട ജിൻവു മിസ്റ്റായെ ഡോങ് വൂക്കിനെ ഏൽപ്പിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് നടന്നു. അതോടെ ഇവർ രണ്ടുപേരുടെയും മാന അവിടെ വെച്ച് കൂട്ടിമുട്ടി. അപ്പോഴാണ് ഈ മോൺസ്റ്ററിന് മനുഷ്യരുടെ ഭാഷ അറിയാമെന്ന് ജിൻവു മനസ്സിലാക്കുന്നത്. ജിൻവു അവിടെ എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പ് TV ചാനൽസ് ഈ റൈഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചു. എന്നിട്ട് കൊറിയൻ ടീം അവിടെ അകപ്പെട്ടതിനെ കുറിച്ചും ബിയോങ്ങിന്റെ മരണ വാർത്തയും റിപ്പോർട്ട് ചെയ്തു. ഈ സമയത്ത് ജിൻവു അവിടെ എത്തിയത് കണ്ട ഇവർ വീണ്ടും ടെലികാസ്റ്റ് ആരംഭിച്ചു. ഇതേ സമയം റിയൂജിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി മാറ്റ്സുമോട്ടോ ഷെയ്ഗോ എന്ന ജാപ്പനീസ് ഹൺഡേഴ്സ് കമ്മിറ്റിയുടെ അസോസിയേറ്റ് പ്രസിഡന്റ് ആണെന്നും കാണിക്കുന്നുണ്ട്. കൊറിയൻ ഹൺഡേഴ്സ് ഇതുവരെ മരിച്ചില്ല എന്നും ഇപ്പോൾ മറ്റൊരു ഹൺഡർ അവിടേക്ക് വന്നിരിക്കുകയാണെന്നും പറഞ്ഞ മാറ്റ്സുമോട്ടോ കൊറിയൻ ന്യൂസ് ചാനൽ വയ്ക്കാൻ റെയ്ജിയോട് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് ജിൻവുവിന്റെ വീട്ടിൽ അവന്റെ അമ്മ തന്നെ TVയിലൂടെ കാണാതിരിക്കാൻ TV കംപ്ലൈന്റ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ്. ഈ സമയത്ത് ബേസിന്റെ ഉള്ളിൽ ജിൻവുവും ആന്റി മോൺസ്റ്ററും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങി. ജിൻവു ഡോമിനേറ്റേഴ്സ് കച്ചു വെച്ചതിനെ ഏറ്റുമുട്ടുമ്പോഴും ഈ മോൺസ്റ്ററിന് സ്പീഡിന്റെയും പവർഫുൾ ആയിട്ടുള്ള എക്സോസ്കെലിറ്റന്റെയും തന്റെ ആവശ്യമനുസരിച്ച് തന്റെ സൈസ് ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റിയുടെയും അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടും അവൻ ജിൻവുവിന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ട അവസ്ഥ വന്നതോടെ തന്റെ പക്കലുള്ള പാരലൈസിംഗ് പോയിസൺ അവൻ ജിൻവുവിന് മേൽ ഉപയോഗിച്ചു. എന്നാൽ ഇതിനെയും ന്യൂട്രലൈസ് ചെയ്യാനുള്ള പവർ ജിൻവുവിനുള്ളത് കൊണ്ട് അവൻ റിക്കവറായി വന്ന് മോൺസ്റ്ററിനെ ഇടിച്ചിട്ടു. പിന്നീട് തന്റെ സൈസും സ്പീഡും ഒക്കെ വെച്ച് ജിൻവുവിനെ ഇല്ലാതെയാക്കാൻ ആ മോൺസ്റ്റർ നോക്കിയെങ്കിലും ജിൻവു ആ സ്പീഡിന്റെയും ഒപ്പം പിടിച്ച് അവന്റെ എക്സോസ്കെലിറ്റനെ ചറപറ വെട്ടി. എക്സോസ്കെലിറ്റൻ പൊട്ടിയതോടെ താൻ ശരിക്കും പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മോൺസ്റ്റർ ബാക്കി ആന്റികളെ അവിടേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചു. എന്നാൽ ജിൻവു തന്റെ ആർമിയെ പുറത്തെടുത്ത് എല്ലാ ആന്റി മോൺസ്റ്റേഴ്സിനെയും കൊല്ലുകയും രക്ഷപ്പെടാൻ നോക്കിയവനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം ജിൻവു മിസ്റ്റായുടെ അടുത്തേക്ക് പോവുകയും തന്റെ ആർമിയോട് ബയോങ്ങിന്റെ ബോഡി എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് ക്യാമറമാനെ കൊണ്ട് ക്യാമറ ഓഫ് ചെയ്യിപ്പിച്ച ജിൻവു എല്ലാവരും നോക്കി നിൽക്കെ ബയോങ്ങിന്റെ ഷാഡോ എക്സ്ട്രാ ചെയ്തെടുത്ത് അവനെ വെച്ച് മിസ്റ്റായെ ഹീല് ചെയ്തു. അതോടെ ജിൻവുവിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കി. മിസ്റ്റായെ ഹീൽ ചെയ്തതിനു ശേഷം ബയോങ്ങിന്റെ നല്ല മനസ്സും യോൻഹോയുടെ റിക്വസ്റ്റും കാരണം ജിൻവു ബയോങ്ങിന് മേലുള്ള ഷാഡോ എക്സ്ട്രാക്ഷൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അവരോടൊപ്പം ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് നടന്ന ജിൻവു ആകാശത്ത് ഇനിയും ആന്റി മോൺസ്റ്റേഴ്സ് ഉള്ളത് കണ്ട് കൈസലിന്റെ പുറത്തു കയറി അവരുടെ പിന്നാലെ പോയി. ബാക്കിയുള്ളവർ ഐലൻഡിന് പുറത്തേക്ക് പോയ ആന്റി മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്ന സമയത്ത് ജിൻവു തന്റെ പുതിയ സോഡും എടുത്ത് ബാക്കി ആന്റികളുമായിട്ട് ഏറ്റുമുട്ടി. ഈ സമയത്ത് റൈഡ് കണ്ടുകൊണ്ടിരുന്ന അമേരിക്കൻ ഹണ്ടേഴ്സ് ബ്യൂറോ ജിൻവുവിന്റെ അച്ഛനെ ഉപയോഗിച്ച് അവനെ അമേരിക്കൻ ഹണ്ടേഴ്സിന്റെ ഭാഗമാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ആന്റി മോൺസ്റ്റേഴ്സിനെ കൊന്ന് 100-ാമത്തെ ലെവലിലെത്തി ജിൻവു വീണ്ടും ബേസിലേക്ക് തിരിച്ചു വന്ന് ആ ആന്റി മോൺസ്റ്ററിനെ തന്റെ ആർമിയ ജനറൽ റാങ്കിൽ പെടുന്ന ഈ മോൺസ്റ്ററിന് ഷാഡോ ആർമിയിൽ ചേർന്നിട്ടും മനുഷ്യരുടെ ഭാഷ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്രാവശ്യം ഈ മോൺസ്റ്റർ തന്നെ അവന്റെ രാജാവായിട്ടാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയ ജിൻവു അവന് ബെറു എന്ന് പേരിട്ടു. ശേഷം ജിൻവുവിന് ആന്റി ക്വീനെയും ഷാഡോ ആർമിയിൽ ചേർക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിലും ബെറുവിൽ നിന്നും ആന്റി ക്വീൻ വന്നാൽ തനിക്ക് ഷാഡോ ആന്റികളെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നും അതല്ലാതെ ആന്റി ക്വീന് ഒരു കോംബാറ്റ് എബിലിറ്റിയും ഇല്ല എന്നറിഞ്ഞതോടെ ജിൻവു ആ പ്ലാൻ വിട്ട് ബെറുവിനോട് ബാക്കിയുള്ള ആന്റി മോൺസ്റ്റേഴ്സിനെ തീർക്കാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് തന്റെ ഫുൾ സ്പീഡിൽ ആന്റി മോൺസ്റ്റേഴ്സിനെ എല്ലാം ഓരോന്നായിട്ട് അവൻ ഇല്ലാതെയാക്കി. ഈ സമയം ചൈനയുടെ ബോർഡറിൽ എത്തിയ കുറച്ച് ആന്റി മോൺസ്റ്റേഴ്സിനെ ഒരു ചൈനീസ് എസ്റാങ്കർ ഒറ്റയ്ക്ക് തീർക്കുന്നതും അതുപോലെ നേരത്തെ ഗൺഹിയെ കാണാൻ വന്ന അമേരിക്കൻ ഹണ്ടർ തോമസ് ആൻഡ്രെ ജിൻവുവിനെ TVയിൽ കാണുന്നതും ഡോങ്സു അവന്റെ ഗിൽഡിൽ ആയതുകൊണ്ട് ജിൻവു ഡോങ്സുനെതിരെ വന്നാൽ അവനെ കൊല്ലുമെന്നും പറയുന്നത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് ജേജുവിലെ റൈഡ് കഴിഞ്ഞ് കുറച്ച് ഹണ്ടേഴ്സ് ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നതാണ്. അവിടെ അവർ എത്തിയപ്പോൾ മനുഷ്യരൂപമുള്ള എന്നാൽ മനുഷ്യരുടെ ഭാഷ അറിയാത്ത ഒരു വ്യക്തിയെ കണ്ടു. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അയാളുടെ കൂടെ വന്ന മറ്റൊരാൾ അവിടെയുള്ള എല്ലാ ഹണ്ടേഴ്സിനെയും ഉറക്കി കിടത്തി. ശേഷം അവർ തമ്മിൽ ഒരു വ്യക്തിയെ കുറിച്ചും കൊറിയെ കുറിച്ചും സംസാരിക്കുന്നതും എന്നിട്ട് ഒരാൾ
മാത്രം പോർട്ടലിലൂടെ തിരിച്ചു പോകുന്നതും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് ജിൻവു ജേജുവിലെ റൈഡിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. ജിൻവു ഈ റൈഡ് സക്സസ് ആവാൻ കാരണമായതിൽ ലോകത്തുള്ള പലരും അവനെ പ്രശംസിക്കുന്നുണ്ടെങ്കിലും ഇവൻ നേരത്തെ ആ ടീമിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് മരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു. ജേജുവിൽ നടത്തിയ ബാക്കി 4 റൈഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ മരണസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ട് നീ തലകുനിക്കേണ്ട ആവശ്യമില്ല എന്ന് യോൻഹോ ജിൻവുനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം ജിൻവു ഗൺഹിയോട് സംസാരിച്ചപ്പോൾ അയാളിൽ നിന്നും ഐറ്റംസ് കളക്ട് ചെയ്യാൻ പോയ ഹണ്ടേഴ്സ് ബോധം കെട്ട് വീണതിനെ കുറിച്ച് ജിൻവു പറഞ്ഞു. ഗൺഹിക്ക് വേറെ ചില അപ്പോയിന്റ്മെന്റുകൾ ഉള്ളതുകൊണ്ട് ജിൻവു സംസാരം അവസാനിപ്പിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അവിടെ അവനെയും കാത്ത് ഒരു ഫോറിനർ ഉണ്ടായിരുന്നു. ആഡം എന്ന് പേരുള്ള ഈ ഹണ്ടർ ചില ഇൻഫോർമേഷൻസ് അവനുമായി ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും ജിൻവു പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നോക്കി. എന്നാൽ ഒരു അപ്ഗ്രേഡിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളതെന്ന് അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ജിൻവു അയാളുടെ ഒപ്പം പോകാൻ തയ്യാറായി. ശേഷം ആഡം അവനെ ഡെപ്യൂട്ടി ഡയറക്ടർ മൈക്കിൾ കോണറിന്റെ അടുത്തെത്തിച്ചു. അവരുടെ ആവശ്യം സിമ്പിൾ ആണ്, അവർക്ക് ജിൻവുവിനെ അമേരിക്കൻ ഹണ്ടർ ആക്കണം. അതിന് പകരമായി അവന്റെ ലിമിറ്റിനേക്കാൾ കൂടുതൽ അപ്ഗ്രേഡ് ആവാൻ സഹായിക്കാൻ അവർ തയ്യാറാണ്. ഇവരുടെ അടുത്ത് മിസ്സിസ് നോർമ സെൽനർ എന്നൊരു സ്ത്രീ ഉള്ളതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത്. ഇവരുടെ പവറിന് ഒരാളുടെ ലിമിറ്റ് എത്രയാണെന്ന് അറിയാനും അതിനെ 20% അല്ലെങ്കിൽ 30% അധികമാക്കാനും പറ്റും. ജിൻവു ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് ഡോങ്സു അമേരിക്കയിലേക്ക് പോയതെന്ന് അവന് വ്യക്തമായത്. ശേഷം അവര് ജിൻവുവിന്റെ ലിമിറ്റ് അളക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ പിടിച്ചെങ്കിലും അളന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവര് നിലവിളിച്ചത് കണ്ട് അവരുടെ ബോഡി ഗാർഡ്സ് ജിൻവുവിന് നേരെ തോക്ക് ചൂണ്ടി. എന്നാൽ ജിൻവു ഒന്നും ചെയ്തല്ല എന്ന് പറഞ്ഞ് മൈക്കിൾ ജിൻവുവിനോട് ഇപ്പോൾ പൊയ്ക്കോ, ഞാൻ പിന്നീട് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയച്ചു. ജിൻവു അവിടെ നിന്നും പോയതിനു ശേഷം മൈക്കിൾ നോർമമായിട്ട് സംസാരിച്ചപ്പോൾ ജിൻവു ഒരു രാജാവാണെന്നും അവന് ഒരു ലിമിറ്റും ഇല്ല എന്ന് നോർമ പറയുന്നിടത്താണ് ചാപ്റ്റർ 110 അവസാനിക്കുന്നത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ 101-110 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 100 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതല്ല, സോളോ ലെവലിംഗിന്റെ മാൻവ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇതൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ എല്ലാ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാങ്കയെ കുറിച്ചോ അല്ലെങ്കിൽ മാൻവയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം എന്നെ കമന്റ് ബോക്സ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ ദിസ് മീ ഫോളോ ലോക്കി സൈനിങ് ഔട്ട്.